നിങ്ങളുടെ വിളി ദൈവം കേട്ടിരിക്കുന്നു, കണ്ണു തുറന്നിരിക്കുന്നു, നിങ്ങളുടെ കഷ്ടപ്പാട് തീർന്നിരിക്കുന്നു. ഇതാ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത, 2000 ആണ്ടോടുകൂടി ലോകം അവസാനിക്കുന്നു. ഹാപ്പി ന്യൂസ്, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ലോകാവസാനം ടു യു, സെയിം ടു യു. ഹലോ ഹലോ ഹലോ, ചാക്കോച്ചനാണോ? അതെ, ചാക്കോച്ചനാണ്. എടോ, താനറിഞ്ഞില്ലേ ലോകം അവസാനിക്കാൻ പോണേന്ന്? ഞാനും കേട്ടു. അന്റെ എന്താണ് അടുത്ത പരിപാടി? ഞാൻ നാളെ രാവിലെ അമേരിക്കക്ക് പോവുകയാണ്. എന്റെ മൂത്ത മകനും മകളും അവിടെയാണ്. ഞാൻ പ്ലെയിൻ കയറി വിട്ടുപോകും, നീ നാട്ടിൽ പോകും. ഹലോ ഹലോ, ഭൗമ നിരീക്ഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞനല്ലേ? അല്ല, ഞാൻ ഇവിടുത്തെ പണിക്കാരൻ കമ്പ്യൂട്ടറാ. അവിടുത്തെ ഓഫീസർമാരും ഇല്ലേ? ഇവിടെ ഒരു തെണ്ടികളുമില്ല. എവിടെ പോയി? ലോകാവസാനം പേടിച്ച് എല്ലാ തെണ്ടികളും എന്നെ ഓൺ ചെയ്തിട്ടിട്ട് അവരവരുടെ വീട്ടിലേക്ക് പോയി. അതെ, എന്താ കാര്യം? അതെ, ലോകം അവസാനിക്കുക. അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. ലോകം അവസാനിക്കുമോ? കമ്പ്യൂട്ടറിന്റെ ഒരു കണക്ക് തെറ്റിയ. അതെ, ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരട്ടെ? എന്തിനാ? എനിക്കിവിടെ നിൽക്കാൻ പേടിയായിട്ട് വയ്യ. എന്റെ അമ്മോ. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇതാ ലോകം അവസാനിക്കുന്നു. പെൺപാടുവ കേസിൽ പ്രതിയായി പോലീസിന് പിടികൊടുക്കാതെ ഒളിച്ചിരിക്കുന്ന പ്രതികളെ നിങ്ങൾ ഇനി ഒട്ടും ഭയപ്പെടേണ്ട. പുറത്തു വരൂ, ധൈര്യമായി വരൂ. നിങ്ങൾ പീഡിപ്പിച്ച പെൺകുട്ടികളുടെ മാതാപിതാക്കളുമായി തമാശ പറഞ്ഞ് രസിക്കാൻ സമയമായി. ഭീഷണികൾ അവസാനിപ്പിക്കൂ, ലോകം അവസാനിക്കാൻ സമയമായി. എന്റെ ദൈവമേ, ഹലോ, മുഖ്യമന്ത്രി അല്ലേ? അതെ, മുഖ്യമന്ത്രി. സാറേ, ഇവിടെ ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞോ? അല്ല സാറല്ല, ആൾക്കാർ പറഞ്ഞു കേട്ട്. ആകെ പ്രശ്നം, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? താൻ ഒരു കാര്യം ചെയ്യ്, ലോകം അവസാനിക്കരുതെന്നും പറഞ്ഞ് ഒരു പരാതി അനക്ക് എഴുതിത്താ. ഒരെണ്ണം എഴുതി ലോകാവസാന കമ്മിറ്റിക്കും കൊടുക്ക്, ഒരെണ്ണം തന്റെ കയ്യിലും വെച്ചോ. വെറുതെ വഹിച്ചു കൊണ്ടിരിക്കാലോ. ഹലോ, മുഖ്യമന്ത്രി അല്ലേ? അതെ. ലോകം അവസാനിക്കുന്നു പറഞ്ഞിട്ട് ശരിയാണോ? ഞാനും കേട്ടു. ഇനിയെങ്കിലും ആ കസ്റ്റഡി എനിക്ക് താടോ? ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി. കുറുക്കൻ ചത്താലും ഓന്റെ കണ്ണ് കോഴിക്കൂട്ടില്ല. ഓ, മറ്റേ പാർട്ടിയാ. എന്താണ് കാര്യം? നമുക്ക് അറിയാല്ല എങ്കി ഓണാക്കുന്നേ. എന്താണ് പുള്ളി വാർത്ത വായിക്കുന്ന കരയണത്? ലോകം സംഖ്യ പോവാല്ലേ, അതുകൊണ്ടാ. നമസ്കാരം, ലോകാവസാന വാർത്തകൾ. വാർത്തകൾ വായിക്കുന്നത് ചങ്കിടിപ്പോണ്. അല്ലാ, പാകിസ്ഥാനെ ഇസ്രായേൽ തള്ളി പറയുമെന്ന് ബ്രിട്ടൻ ഉറപ്പായി. അയ്യോ, ബ്രിട്ടൻ ഉറപ്പായി. പാകിസ്ഥാനോട് ഞാനെന്താ പറഞ്ഞത്? ഒരാളെ തള്ളി പറയണ്ട, തള്ളി പറയണ്ട. ഇപ്പൊ എന്തായി? ലോകം അവസാനിക്കുന്നത് തീമഴ, പേമാരി, കല്ലുമഴ, എല്ലാ പണ്ടാരം കൂടെ ഒരുമിച്ച് വരെ. അയ്യോ, കാലാവസ്ഥ കാലാവസ്ഥ പറയാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്കറിയാല്ല. താപനില കൂടിയാലും കുറഞ്ഞാലും നമുക്കെന്താ, നശിച്ചിറാണക്കല്ല് തോണ്ടുവന്ന് ഉറപ്പായി. ഇതോടുകൂടി ദൂരദർശന്റെ എല്ലാ പണിയും കഴിഞ്ഞ്. അയ്യോ, ആ ടി വി അങ്ങോട്ട് ഓഫ് ചെയ്താൽ ആ റേഡിയോ വെക്കിനി. ആകാശവാണി, ലോകാവസാനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചലച്ചിത്ര ഗാനങ്ങൾ. കാറ്റടിച്ചു, കൊടും കാറ്റടിച്ചു, കായലിലെ വിളക്കുമരം കണ്ണടച്ചു. വരാനിരിക്കലൊക്കെ പറഞ്ഞ് മനുഷ്യനെ വെറുതെ പേടിപ്പിക്കില്ല. സ്റ്റേഷൻ മാറ്റി തൃശ്ശൂർ വെക്കണർക്ക്. മരണം മനുഷ്യനെ വെറുതെ പേടിപ്പിക്കാനായിട്ട് അത് ഓഫ് ചെയ്യാനായി തന്നെ
ഒരു അലോൾസ്മെന്റ് കേക്കണ്ടല്ല. ഞാനും കേക്കാൻ തുടങ്ങിട്ട് കൊറേ നേരായി പുള്ളേ. പ്രിയമുള്ളവരെ, കാലെണ്ണോട്ടമിട്ടിരിക്കുന്ന വയസ്സന്മാരെ, കിടപ്പാടം വിട്ട് ശവസംസ്കാരത്തിന് മെത്രാനച്ഛന്മാർക്ക് അഡ്വാൻസ് കൊടുക്കൂ. നോക്കൂ നോക്കൂ, ലോകാവസാനത്തോടനുബന്ധിച്ച് തേക്കിൻകാട് മൈതാനിയിൽ ഇന്ന് രാത്രി നമ്മൾ തടിച്ചുകൂടുന്നു. തടിച്ചുകൂടുന്ന ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സാംസ്കാരിക നായകന്മാരും നായികമാരും പല മണ്ഡന്മാരും മത പണ്ഡിതന്മാരും നിങ്ങളോട് സംസാരിക്കുന്നു. പ്രിയപ്പെട്ട നാട്ടുകാരെ, ലോകാവസാനത്തോടനുബന്ധിച്ചുള്ള പ്രയോഗ പരിപാടികൾ ആരംഭിക്കുന്നു. ആദ്യമായി നിങ്ങളോട് സംസാരിക്കുന്നു ഫാദർ വില്ലിയം ചാമ്പർഗീസ്. ലോകാവസാനത്തെ കുറിച്ച് പറയുമ്പോഴോ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു കാര്യമാണ്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അച്ഛന്റെ വീടും പറമ്പും ആ സെന്നും മൊബൈൽ ഫോണും എല്ലാം എനിക്ക് എന്താ രക്ഷ? മത്തായിയും ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, അന്യന്റെ മുതലും ആഗ്രഹിക്കരുത്. ഇതെല്ലാം പറഞ്ഞേക്കണ ആ പുള്ളിക്കാരൻ തന്നെയാണല്ലേ. മത്തായി, നീ ചീത്തയായിരിക്കുന്നു. ലോകാവസാനത്തെ കുറിച്ച് അച്ഛൻ എന്തെങ്കിലും പറയാനുണ്ടോ? ലോകാവസാന നാളുകളിലോ അവൻ വരും. ദേവൻ വന്നു കഴിഞ്ഞു, ഓർക്കാപ്പുറത്താണ് അവന്റെ വരവ്. മോനെ കുഞ്ഞാടെ, നീ ആരാകുന്നു? ഞാനാകുന്നു. അച്ഛനെന്നെ മനസ്സിലായില്ലേ? ഞാനാ കലാഭവൻ മണി. നീ ഏത് ഇടവകയിലെ മണിയാണ്? ഇടവകയിലെ മണി അല്ല അച്ഛോ, കലാഭവൻ മണി. മണിയെ ആരോ വിളിക്കുന്ന കാര്യം ഒരു കുട്ടി വന്ന് പറയുന്നുണ്ട്. എന്നെ ആരും വിളിക്കണതല്ല അച്ഛോ, എന്റെ പുതിയ കാസറ്റിന്റെ പേര് പറഞ്ഞതാ. ചുണ്ടിൽ വെസ്റ്റേൺ ചുണ്ട്.
വാരഫലച്ചേട്ടനുണ്ടോ? ഉണ്ടല്ലോ. നിങ്ങൾ ആരാ? ആഴ്ചപ്പതിപ്പിന്റെ ആൾക്കാരാ. ഈ ആഴ്ചത്തെ വാരഫലം ഇതുവരെ ചേട്ടൻ എഴുതി തന്നിട്ടില്ല. നിങ്ങൾ ഇരിക്കും, ഞാൻ വിളിക്കാട്ടോ. ആഴ്ചപ്പതിപ്പന്മാര് വന്നിട്ടുണ്ടോ? എത്തിയല്ലോ, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. തീർന്നല്ലേ? കഴിഞ്ഞു, ഇനി സ്റ്റാമ്പ് ഒട്ടിക്കണം, പോസ്റ്റ് ചെയ്യണം. എന്ത് വാരഫലോ? അല്ല, എന്റെ ലെറ്റർ. അയ്യോ, അപ്പൊ ഞങ്ങളുടെ വാരഫലോ? അത് ഞാൻ മറന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഏതാഴ്ച പതിപ്പാ? ഞങ്ങളെ മദ്ദളത്തിന്റെ ആൾക്കാര്. മദ്ദളത്തിൽ ഞാനാണോ എഴുതുന്നത്? കഴിഞ്ഞ ആഴ്ച വരെ ചേട്ടൻ തന്നെ. അപ്പൊ ഈ ആഴ്ച ഞാൻ തന്നെയായിരിക്കും. അശ്വതി, നീ അവിടെ എന്തെടുക്കാടി? എനിക്ക് അങ്ങോട്ട് വന്ന് നേരെ അടുക്കള നൂറ് കൂട്ടം പണിയുണ്ട് മനുഷ്യ. മോനെ, അശ്വതി റെഡി ആയിട്ടുണ്ട്, എഴുതിയെടുത്തോളൂ. അടുക്കള പണിയിൽ വ്യാപൃതയായിരിക്കും. ഇവിടെ ഇരുന്നപ്പോ അടുക്കളയിൽ മല്ലിയില്ല, മല്ലിയില്ല, അരിയില്ല, ഒരു സാധനമില്ല. അശ്വതിയുടെ കൂട്ടത്തിൽ തന്നെ എഴുതിയിട്ടോളൂ. ഭർത്താവിന് മനസ്സമാധാനം നഷ്ടപ്പെടുത്തും. ആ വാരഫലം എഴുതുന്ന ചേട്ടനുണ്ടോ? ഉണ്ടല്ലോ. ആരാ? ആ ചേട്ടന്റെ മോൻ കല്ലെടുത്തെറിഞ്ഞ് കിഴക്കേലെ വല്യമ്മയുടെ ഭരണി പൊട്ടി. മോനെ, ഭരണി എഴുതിക്കോളൂ. സന്താനങ്ങൾ മൂലം മാൻഹാനി, ധനനഷ്ടം, ദേഹക്ഷതം. ദേഹക്ഷതം? അതെ മനുഷ്യ, അമ്മാവന്റെ മോളുടെ കല്യാണത്തിന് പോണ്ടേ? പോണം പോണം. നീ വരുന്നില്ലേടി? ഞാൻ കൂടെ വരണമെങ്കിൽ എനിക്കൊരു പട്ടുസാരി ചെറുപ്പം വേണം. മോനെ, തിരുവാതിര എഴുതിക്കോളൂ. എന്താ, വീട്ടു ചെലവ് വർദ്ധിക്കും, ഭർത്താവിനെ അസ്വസ്ഥനാക്കി മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കും. മണി ഓർഡർ ഉണ്ടോന്ന് ചോദിക്കടി. മണി ഓർഡർ ഇല്ല മനുഷ്യ, ഒരു കത്തുണ്ട്. പൊട്ടിച്ചേടി, എന്തായാലും വിശേഷം? അയ്യോ, എന്റെ അച്ഛനും അമ്മ എല്ലാം വരുന്നുണ്ടെന്ന്. മോനെ, പുണർദ എഴുതിക്കോളൂ. പുണർദ. വീട്ടു ചെലവ് വർദ്ധിക്കും, വർദ്ധിക്കും, സന്തോഷം നഷ്ടപ്പെടുത്തും, വരവിൽ കൂടുതൽ ചെലവ് പ്രതീക്ഷിക്കാം. അതൊക്കെ പോട്ടെ, അവരെന്നാടി പോണേ? അവർ ഒരാഴ്ച കഴിഞ്ഞ പോണെന്ന്. അതുവരെ ഇവിടെ കാണും അല്ലേ? മോനെ, എഴുതിക്കോളൂ. 6, 7, 8, 9, 10 തീയതികളിൽ ശുഭകരമല്ല, കഷ്ടതകളും നഷ്ടങ്ങളും റിട്ടേൺ വരും, തിരിച്ചു വരും. ഇന്നാ ചേട്ടാ, ചായ കുടിക്കൂ. ഉത്രാടം എഴുതിക്കോളൂ. ഉത്രാടം. അതിഥികളെ സൽക്കരിക്കും. അത് പോട്ടെ, നിങ്ങളുടെ നക്ഷത്രങ്ങൾ ഏതാ? ഞാൻ മൂലം. ഞാൻ പൂരാടം. മൂലവും പൂരാടോ അന്യന്റെ ചെലവിൽ ചായ കുടിക്കും. അയ്യോ, ഞങ്ങൾക്ക് ചായ വേണ്ട. ഞാൻ നിങ്ങളെ പറഞ്ഞതല്ലേ, ഭാരവലം പറഞ്ഞതാ, നാക്കി കുടിക്കോ. പിന്നെ ഉദര സംബന്ധമായ രോഗങ്ങളും ഉണ്ടാകാം. എന്റെ ഭാര്യ അല്ലടാ ചായ തന്നത്, അതുകൊണ്ട് പറഞ്ഞതാ. മോനെ, പൂരൂരിട്ടാതെ എഴുതിയെടുത്തോളൂ. നാൽക്കാലികളെ കൊണ്ട് ഇരുകാലികൾക്ക് ആദായം ലഭിക്കും. ലഭിക്കും. തിങ്കൾ, ചൊവ്വ, ബുധൻ, യുറാനസ് ശനി ദിവസങ്ങൾ നന്നല്ല. തീർന്നില്ലേ? തീർന്നു. അപ്പോഴേ അടുത്ത ആഴ്ച ഞാൻ ഉണ്ടാവില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? മൂലം എടുത്ത് പൂരാടത്തിനിടണം, അവിട്ടമെടുത്ത് പരണിയിലിടണം, പൂരൂരിട്ടാതെ എടുത്ത് ഉത്രട്ടാതിലിടണം. ഏടാ, ഫലങ്ങൾ എടുത്ത് മിക്സ് ചെയ്ത് അനിഴം തൃക്കേട്ട മൂലം എന്നിങ്ങനെ മറിച്ചും തിരിച്ചു വിടറ. ചേട്ടൻ സമ്മതിച്ച്. ചേട്ടൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ വിദ്യാർത്ഥികളുടെ ഉദ്യോഗസ്ഥന്മാരുടെ കലാകാരന്മാരുടെ കാര്യം ഒന്നും ചേട്ടൻ പറഞ്ഞില്ല. വിദ്യാർത്ഥികൾ നന്നായി പഠിച്ച പരീക്ഷ പാസ്സാകും. ഉദ്യോഗസ്ഥന്മാര് നേരെ ചൊവ്വ മുടങ്ങാതെ പണിക്ക് പോയാൽ ശമ്പളം കിട്ടും. കലാകാരന്മാര് നന്നായി പരിപാടി അവതരിപ്പിച്ചാൽ തടികേടാതെ അമ്പലപ്പുറമ്പിൽ നിന്ന് രക്ഷപ്പെടും. അല്ല ചേട്ടാ, ഈ ഗ്രഹം നില പറഞ്ഞില്ല. എന്നാടാ ഈ ഗ്രഹങ്ങളൊക്കെ ഉണ്ടായേ? ഇവിടെ ആകപ്പാട് ഒരു ഗ്രഹം ഉള്ളു, അതാണ് അത്യാഗ്രഹം. ചേട്ടന്റെ നക്ഷത്രം കണ്ടില്ലേ, തൂങ്ങിക്കിടക്കണത്. കഴിഞ്ഞ ക്രിസ്മസിന് മേടിച്ചതാ, ഇതുവരെ കളഞ്ഞിട്ടില്ല. ചേട്ട ഒരു നാളെ എഴുതിയിട്ടില്ല. ഏത് നാള്? രോഹിണി. എടാ, അത് എന്റെ നാളല്ലേ, വിട്ടുപോയല്ലേ. ഇപ്പൊ എഴുതിത്തരാം. വേണ്ട ചേട്ടാ, അത് ഞങ്ങൾ തന്നെ എഴുതിക്കോളാം. എങ്ങനെ എഴുതിയെടുക്കും? ചേട്ടന്റെ സ്വഭാവം ഞങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ, അതുകൊണ്ട് ഞങ്ങൾ തന്നെ എഴുതിക്കോളാം. രോഹിണി തരികിട ജോലി ചെയ്ത് പണം സമ്പാദിക്കും, സുഹൃത്തുക്കളെ വെറുപ്പിക്കും. മിടുക്കൻ, മിടു മിടുക്കൻ. ഇനി ഞാൻ എഴുതിയ വാരഫലത്തിന്റെ കാശ് തരൂ. ചേട്ടാ, കാശിന്റെ കാര്യത്തിൽ ഒന്ന് സഹകരിക്കണം, പൈസ കുറവാണ്. രോഹിണി, കാര്യത്തിൽ ഒരെണ്ണം കൂടി എഴുതിക്കോ. എന്താണ്? പണി എഴുതിയതിന് നച്ചാ പിച്ചാ കൂലി കിട്ടില്ല, പിച്ചത്തരം കേൾക്കേണ്ടി വരും. ചേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും 10 പൈസ ഞങ്ങൾ തരില്ല. എടാ, അണ്ണാക്ക് വിളിച്ചതിന് കാശ് തരാ. കാശ് വന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിന്റെ വാരിയില് ഞാൻ തകർക്കും. ഞാൻ ഈ വാരിയിൽ ഊറ പോണ നേരത്തിൽ തനിക്ക് വല്ല പാട്ടെഴുതി പാടി ജീവിക്കാൻ പറ്റില്ല മനുഷ്യ. വാരഫലം എഴുതാൻ മാത്രമല്ല അടി, പാട്ടെഴുതാനും എനിക്കറിയാടി. നിനക്ക് എത്ര എണ്ണം കേക്കണോടി? കണ്ടുകൊണ്ട് തിരി പമ്പരം കണ്ടു.
പതിമൂന്ന് പന്ത്രണ്ട് പൈറ്റണ്ട് പൈറ്റാണ്ട് ഏഴുക്ക് മുക്കാൽ മുക്കാബല ഓ അയലക്കാരന് കൊടുക്കാനുള്ളത് ആരാണ്ടൊക്കെ വന്ന് കഴിച്ചുകൊണ്ട് പോകണ്ട് പെട്ടിയിലാണെങ്കിൽ ആകെ 2 രൂപയുണ്ട് 1 4 4 2 4 8 അപ്പൊ കുനിഞ്ഞ പതിനാറ് കിട്ടുവോ എടാ അംസേ ആ തൊട്ട് കൂട്ടുന്ന സാധനം എടുത്തിരുന്നാ അച്ചാറടാ നമുക്ക് കാൽക്കുലേറ്റർ കണക്ക് കൂട്ടുന്ന സാധനം ആ 7 7 കഴിഞ്ഞാ 16 16 കഴിഞ്ഞാ അപ്പൊ ജയിത്താനെ കണക്കേറ്റിച്ചില്ലടാ പണ്ടടങ്ങാനായിട്ട് ഈ സാധനം പോട്ടെ എന്തൊക്കെയാ കാൽക്കുലേറ്റർ ഒക്കെ വലിച്ചെറിഞ്ഞ ഒച്ചപ്പാടുണ്ടാക്കുന്നത് ഈ ഇടയായിട്ട് എന്റെ പൊന്നു മോനെ നമ്മുടെ കണക്കൂട്ടിലൊക്കെ തെറ്റിയാണ് നമ്മളിപ്പോ വാച്ചും കിട്ടാറില്ല സമയം ശരിയല്ല ചായക്കടയൊക്കെ നന്നായിട്ട് പോണ്ടേക്കാ പിന്നെ ചായ കുടിച്ചിട്ട് ഓരോരുത്തരും ഇണ്ടാണ്ടുകൊണ്ട് ഇക്കെ കടയുടെ പേര് മാറ്റിയാ പുതിയ പേരാണല്ലോ ഇട്ടങ്ങനെ ആ അത് പഴയ പറ്റിയാരെ പിടിക്കാനാ മോനെ പുതിയ കടയെന്ന് വെച്ച് ഇവന്മാര് വന്ന് കയറും കുത്തിന് പിടിക്കാല ഇവിടുത്തെ കാപ്പിക്ക് ഒരു ഉളുമ്പ് വേണോന്ന് ഈ ബ്രിട്ടനും ജർമ്മനിയും തമ്മിലുള്ള പ്രശ്നത്തില് അമേരിക്കയുടെ നിലപാടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് എന്ത് പക്ഷേ ഉഗാണ്ടയുടെ കാര്യം വരുമ്പോ ഉഗാണ്ട അവിടെ നിക്കട്ടെ നീ രണ്ടും ഉണ്ടമ്പുരുടെ ചേരാണ്ടല്ല അതിക്കാ പറ്റില്ല എഴുതിക്കോന്നേ ആ എഴുതിക്കോ എഴുതിക്കോ എന്ന് പറഞ്ഞ് അവസാനം എഴുതി തള്ളിക്കോ എന്ന് പറയരുതിട്ടാ ഈ അമേരിക്കയുടെ കാര്യം പറയൂ ആ അമേരിക്കൻ അയക്കുന്ന നാടുകളിലെ എല്ലാ പ്രശ്നങ്ങളും കുത്തിപ്പോക്കണത് പാപ്പരാശികളാണല്ലോ പാപ്പരാശിയല്ല രണ്ട് പരിപ്പോടാ ചേരാണ്ടല്ലേ നീ ആ ഇക്കാതെ എഴുതിക്കോന്നേ എടാ എല്ലാം എഴുതിക്കോന്ന് പറഞ്ഞ 14 രൂപ 50 പൈസയായി 14 50 13 രൂപയല്ലേ എടാ നിന്റെ പറ്റ എഴുതി നമ്മുടെ പേനയില് മഷി തീർന്ന് അതിന്റെ കാശ് പിന്നെ ആര് തരും അതും കൂടി ചേർത്താണ് 14 രൂപ 50 പൈസ നല്ല സമയത്താണല്ലോ വന്നേ ആ വന്നല്ല എന്താ പോണോ അല്ല വല്ലതും വേണോ വേണം എന്താണ് മധുരം കുറച്ച് വിത്തൗട്ട് കടുപ്പത്തിലൊരു ചായ ആരാഞ്ഞോ ഓ മോള് പെരറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അക്കാര്യം എന്തായി അത് പരിഹാരമായി മോനെ കല്യാണം കഴിച്ചു വിട്ടാ ഇല്ല പെരടെ ഉത്തരം നോക്കി കേട്ടി ഞാനാ ചായ വിത്തൗട്ട് എന്ന് പറഞ്ഞിട്ട് മധുരം ഉണ്ടല്ലോടാ എന്റെ പുള്ളി നിങ്ങളത് കുടിച്ചു നോക്കിട്ട് മധുരം ഉണ്ടെങ്കിൽ അപ്പുറത്താക്ക് കൊടുക്കണപ്പാ എന്നാ കുടിച്ചേക്കെ ഇതിന് മധുരം ഇല്ല എന്നാൽ ഇങ്ങോട്ട് കൊടുക്ക് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന എന്തോ ഒരു നാളെ ഇവിടുന്ന് കുടിക്കാൻ തുടങ്ങിയിട്ട് പറ്റിയാരല്ലോ ഒന്നല്ലെങ്കിൽ 2 വെള്ളയപ്പം എന്ന് പറഞ്ഞിട്ട് ഇത് 3 എണ്ണം ഉണ്ടല്ല ഒരെണ്ണം അപ്പുറത്താള് തിന്നോളും ഇവിടെ ആകെ ഒരു പ്ലേറ്റ് ഉള്ളതേ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് തിന്നാണ് നീങ്ങിയിരിക്കങ്ങട് ഡെസ്കിനൊക്കെ നല്ല നിറവണല്ലപ്പാ പുതിയതാ ഏ പുതിയതൊന്നും അല്ല ബുൾസൈയുടെ കുരുമുളക് കൂടി തീർന്നപ്പ ഒരു കത്തിയെടുത്ത് ചേരണ്ടതാ അല്ലാതെ പുതിയതൊന്നും അല്ല വെള്ളപ്പത്തിന് ഭയങ്കര ചൂട് തിന്നുമ്പോഴുള്ള ചൂട് കാശീരനാരത്തിലില്ലല്ല നാരായണ ചേട്ടോ കൂടെ എപ്പോഴും ഒരുത്തം വരാറുന്നല്ല അവൻ എന്തിയാ എന്താ അവന്റെ പേര് അന്തേ ആള് റോങ് ആണല്ലേ ഏയ് തങ്കപ്പെട്ട സ്വഭാവം കുടിക്കില്ല ബലിക്കില്ല ചീട്ടുകളില്ല യാതൊരു ദിശയിലില്ല ഇപ്പൊ അമ്മയുടെ അനിയത്തിനെ കെട്ടി കണ്ട വിളിക്കണ്ട മാലിക്ക് വിളിച്ചപ്പോ പന്ന വരവ് കണ്ട നീ പോയാ സൂചി നിന്നെടുത്തുണ്ട് വന്നേ എടാ വെള്ളയപ്പൊക്കെ നടുകെ മുറിഞ്ഞിരിക്കാൻ കണ്ടില്ല അത് കൂട്ടി തിന്നു വെച്ചിരുന്ന ആൾക്കാർ എന്ത് പറയും നമ്മള് സമാനം പറയേണ്ടവരല്ലേ നീ എന്ത് വർത്താനോ നീ പറയണത് നമ്മൾ ഇന്നലെ ദോശയിൽ ഫെവിക്കുള്ളി ചേർത്തതല്ലേ അത് ഒരുത്തം തിന്നിട്ട് വാ തുറക്കാൻ പറ്റാണ്ട് കണ്ണും തള്ളി മിണ്ടാട്ടം മുട്ടിപ്പോയി നീയും കണ്ടല്ലേ ചെയ്താനെ അല്ല ആരാണ് ആ കാളവണ്ടിയിൽ പാട്ടും പാടി വന്നത് അത് നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്താ പുള്ളിക്കാരൻ അങ്ങനെ വന്നത് ഒരു കാറുണ്ടായിരുന്ന ഉള്ള പുള്ളിക്ക് പണ്ട് ആനപ്പുറത്ത് കയറിച്ച് ഇപ്പൊ തബ്യോ കാണോ മോനെ സ്വന്തം കാറുള്ള ആളാ പെട്രോളിനും ഡീസലിനും വില കൂടിയപ്പോ പുള്ളി ഇപ്പൊ യാത്ര മുഴുവൻ കാളവണ്ടിയില്ല കാളവണ്ടി ആകുമ്പോ നല്ല മൈലേജാ ഇത്തിരി കാര്യവെള്ളം കൊടുത്താലും മതി മാത്രല്ല പാട്ടും പാടിയ സവാരി മുത്തപ്പങ്കാവിലി വേലയ്ക്ക് നന്ദിക്ക് വന്നപ്പ കണ്ടടി ഞാന് നെല്ലോല നിറമുള്ള പച്ചക്കരം മുണ്ടും ചേരുന്ന കുപ്പായം ഇട്ട് താഴത്തെ കാവിലിതക്ക് തറജോറി നിൽക്കുമ്പോ കണ്ണൂ നീറച്ചു കണ്ടടി നിന്നെ അയ്യമ്പടി കല്ലേ കണ്ണൂ നീറച്ചു കണ്ടടി നിന്നെ മുത്തപ്പങ്കാവിലി വേലയ്ക്ക് നന്ദിക്ക് വന്നപ്പ കണ്ടടി ഞാനെ നെല്ലോല നിറമുള്ള പച്ചക്കര മുണ്ടും ചേരുന്ന കുപ്പായം ഇട്ട് അയ്യോ സമയം വൈകിട്ടോ വഴി നിന്നൊന്ന് മാറുവോ പെണ്ണുങ്ങൾ പണി തുടങ്ങി മാറാൻ നമുക്ക് മനസ്സില്ല ഉത്തരം പറഞ്ഞിട്ട് നീ പോയാ അയ്യടാ അങ്ങനെ ഇപ്പൊ ഉത്തരം കേക്കണ്ട കൈ നോക്കി മോറും നോക്കി ലക്ഷണങ്ങൾ ചൊല്ലും കാക്കാലത്തി കയ്യും നോക്കി എന്തു പറഞ്ഞടി പെണ്ണേ കൈ നോക്കി മോറും നോക്കി ലക്ഷണങ്ങൾ ചൊല്ലും കാക്കാലത്തി കയ്യും നോക്കി എന്തു പറഞ്ഞടി പെണ്ണേ കല്യാണക്കാരും പറഞ്ഞോടി നാടും പോരുതും പറഞ്ഞു ചെക്കന്റെ പൊരുത്തം പറഞ്ഞോടി കള്ള ചിരിച്ചിരിച്ചെന്തി കല്ലേ കള്ള ചിരിച്ചിരിച്ചെന്തി മുത്തപ്പങ്കാവിലി വേലയ്ക്ക് നന്ദിക്ക് വന്നപ്പ കണ്ടടി ഞാന് നെല്ലോല നിറമുള്ള പച്ചക്കര മുണ്ടും ചേരുന്ന കുപ്പായം ഇട്ട് ഒരു മോതിരം വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ട് മുങ്ങിയ ആളാ എല്ലാ ആണുങ്ങളും ഇങ്ങനെയാ എല്ലാ ആണുങ്ങളും ഇങ്ങനെയല്ല വണ്ടിപ്പെണ്ണെ ഇങ്ങനെ രണ്ടാളുകൾ മാത്രമേ ലോകത്തുള്ളൂ ഒരാൾ തൃശൂർ പൂരം വെടിക്കെട്ടിന് കാഞ്ഞു പോയി പിന്നെ മറ്റേയാൾ അത് ഞാനാണ് വണ്ടിപ്പെണ്ണെ കുപ്പി വളക്കരി വള കൺമഷി കുങ്കുമവും ചാന്തും കൂട്ടോരത്തു മേടിച്ച് നീ ചന്തം ചമയണ നേരം
കുപ്പി വളക്കരി വള കൺമഷി കുങ്കുമവും ചാന്തും കൂട്ടോരത്തു മേടിച്ചു നീ ചന്ദൻ ചമയണ നേരം ചിന്തിച്ചടി ഞാനം നേരൊരു ചെമ്പിന്റെ മോതിരം വാങ്ങാൻ പെണ്ണെന്നിൻ കറുത്ത വിരലിൽ മോതിരം മിന്നണ തോർത്തു എന്റെ മോതിരം മിന്നണ തോർത്തു മുത്തപ്പൻ കാവിലി വേലയ്ക്ക് നന്ദിക്ക് വന്നപ്പ കണ്ടടി ഞാന് നെല്ലോല നിറമുള്ള പച്ചക്കര മുണ്ടും ചേരുന്ന കുപ്പായം ഇട്ട് വലിയ പത്രാസൊന്നും പറയണ്ട മേലെ കാവിലി വെച്ച് കണ്ടപ്പോ മിണ്ടിയില്ലല്ലോ എന്തായിരുന്നു ഒരു പത്രാസ് സുന്ദരി പെണ്ണി നിന്റെ പിണക്കമെല്ലാം ഞമ്മള് തീർത്തു തരും കന്നിപ്പാടത്തെ കൊയ്ത്തൊന്ന് കഴിഞ്ഞോട്ടെ വിലക്കാവിലായിരം കണ്ണാണ് നെട്ടോട്ടം നോക്കണ് പെണ്ണേ പെണ്ണേ കണ്ണുവെട്ടിച്ചെങ്ങനെ ഞാൻ ഈ മോതിരം മാറുടി മുത്തേ വിലക്കാവിലായിരം കണ്ണാണ് നെട്ടോട്ടം നോക്കണ് പെണ്ണേ പെണ്ണേ കണ്ണുവെട്ടിച്ചെങ്ങനെ ഞാൻ ഈ മോതിരം മാറുടി മുത്തേ കരക്കാരും കൂടിക്കാരും അറിയാത്ത കാര്യങ്ങളല്ലടി പൊന്നെ ഉരലി നേരിട്ട് വന്ന് ഞാൻ കാര്യം പറയൊടി മുത്തേ കള്ളിയെ കാര്യം പറയൊടി മുത്തേ മുത്തപ്പൻ കാവിലി വേലയ്ക്ക നന്ദിക്ക് വന്നപ്പ കണ്ടടി ഞാന് നെല്ലോല നിറമുള്ള പച്ചക്കര മുണ്ടും ചേരുന്ന കുപ്പായമിട്ട് താഴത്തെ കാവിലിതൊക്കെ നിറചാരി നിൽക്കുമ്പോ കണ്ണു നീറച്ചു കണ്ടടി നിന്നെ ഹയ്യമ്പടി കല്ലേ കണ്ണു നീറച്ചു കണ്ടടി നിന്നെ സാർ എന്താണോ നമ്മുടെ സ്റ്റേഷൻ തൃപ്തിപ്പെട്ട കനാലിലെ അജ്ഞാത പ്രദേശം ചത്തുപുഞ്ഞി കിടക്കുന്നു. മൈ ഗോഡ്. ജട എന്തിയാണ് സാർ? ശവൻ നാട്ടുകാരും കണ്ടോളൂ. ഇല്ല സാർ. കനാലിൽ നല്ല ഒഴുക്കുണ്ടോ? ഉണ്ട് സാർ. എങ്കിലൊരു മുളയെടുത്ത് കുത്തിവിടെ അടുത്ത സ്റ്റേഷൻ അതിർത്തിയിലേക്ക് പൊക്കോളും. ശവം. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? അതെ. വനിതാ പോലീസ് ആലീസ് ഉണ്ടോ? നീ ആരാ? ഞാൻ ഏലിയാസ്. സാറാരാ? ഞാൻ എസ് ഐ മൗലോസാ. ഏലിയാസേ, നിനക്ക് ആലീസിന് എന്തിനാ? മാലീസിയാനാ. ആലീസ് റിലീസ് ആകുമ്പോ ഏലിയാസിന് വിട്ടുതരാം. ഇപ്പൊ ഫോൺ വെക്കണ പാർട്ടി. പഴയ ബൂട്ടിൽ ആക്കി തോക്കി കലാസം ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പം ആക്രി കച്ചവടത്തിന് ഇറങ്ങിയ സാറേ. ഓടാ മാക്രി, പോക്കി സ്ഥലം പറയാതെ എന്നോടാ അവന്റെ കളി. ഏതായാലും വന്നതല്ലേ, വന്ന സ്ഥിതിക്ക് ഒന്ന് കുനിങ്ങിന്നേ. എന്തിനാ സാർ? ഇതിവിടുത്തെ പതിവാ. സ്റ്റാൻഡ് ഇവിടെ വിട്ടുപോ, വിട്ടുപോ, കണ്ടും പെട്ടെന്ന് പോ. സർ, ആരാ നീ? ഞാൻ മണ്ഡലം പ്രസിഡന്റ്. നീ മണ്ഡലം പ്രസിഡന്റ് ആണെങ്കിൽ ഞാൻ മകരവിളക്ക. എന്താണ് വന്നത്? ഞാൻ വെറുതെ വന്നത്. വെറുതെ വന്നാണല്ലേ, ഏതായാലും വന്നതല്ലേ, കുനിഞ്ഞു തന്നെ. എന്തിനാ സർ? അയ്യോ, എന്തിനാ സാർ എന്നെ പിടിച്ചിടിച്ചേ? ഇതൊക്കെ ഇവിടുത്തെ പതിവാ. വിട്ടുപോ, വിട്ടുപോ, സ്റ്റാൻഡ് വിട്. സാർ, ആരാ നീ? ഞാൻ കൊടുങ്ങല്ലൂർ ഭരണി പാട്ട് പബ്ലിക്കേഷൻസിന്റെ റെപ്രസെന്റേറ്റീവ് ആണ്. ഞാൻ എന്ത് വേണം? തെരഞ്ഞെടുത്ത 1001 പച്ചത്തറികളുടെ അപൂർവ സമാഹാരമണി പുസ്തകം. ബുക്കിന്റെ പേര് റാസ്കൽ 2000. പോലീസ് സ്റ്റേഷനിലാണ് ഇത് കൂടുതലും ചെലവാകുന്നത്. പാവപ്പെട്ടവരെ എങ്ങനെ കരയിപ്പിക്കാൻ, കൂടാതെ സാധാരണക്കാരുടെ മുഖത്ത് നോക്കി പറയാവുന്ന സാധാരണ തെറി മുതൽ പണക്കാരനോട് പറയാവുന്ന വില കൂടിയ തെറികൾ വരെ ഇതിൽ അച്ചടിച്ചു വെച്ചിരിക്കുന്നു. മന്ത്രി എസ്കോർട്ട് പോകുമ്പോൾ മന്ത്രിയുടെ തെറിയെടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന് മനസ്സിൽ മന്ത്രിക്കാവുന്ന തെറികൾ, പോലീസുകാരുടെ മക്കൾക്ക് പറയാവുന്ന കുട്ടിത്തെറികൾ, പാവപ്പെട്ടവരുടെ ചെവിക്കല്ലടിച്ച് തെറിപ്പിക്കുന്ന തെറി മുതൽ പണക്കാരന്റെ അണ്ടർവയർ കീറുന്ന മാന്യമായ തെറികൾ വരെ ഈ ബുക്കിൽ അടങ്ങിയിരിക്കുന്നു. ചെപ്പാറ എസ് ഐ 3 വാങ്ങിച്ചു, എലപ്പാറ എസ് ഐ 2 വാങ്ങിച്ചു, പുകയിലപ്പാറ എസ് ഐ 36 വാങ്ങിച്ചു. ബുക്കിന്റെ പേര് റാസ്കൽ 2000. ഐ ജി മേടിച്ചോടാ. ഓ സാർ, 3 വാങ്ങിച്ചു. കള്ള റാസ്കൽ ഇഡിയറ്റ്. കണ്ട ഈ പുസ്തകം വാങ്ങിക്കുന്നതിന് മുമ്പ് തന്നെ സാർ തെറി പറഞ്ഞു തുടങ്ങി. ഇതാണ് ഈ പുസ്തകത്തിന്റെ മറ്റൊരു പ്രത്യേകത. ഓഹോ, നീ ഏതായാലും വന്നതല്ലേ, കുനിഞ്ഞിക്കട. എന്തിനാ സാർ എന്നെ ഇടിച്ചത്? ഇതൊക്കെ ഇവിടുത്തെ പതിവാ. പോ പോ, കണ്ടുപിടുത്തു, സ്റ്റാൻഡ് വിട്ടു പോ. സാർ, എന്താണോ? ഒരുത്തം പരാതി പറയാൻ വന്നിട്ടുണ്ട്. ഓഹോ, നീ ആരോട് പരാതിക്കാരൻ? അതെ സാർ. എന്താണ് പരാതി? നിന്റെ പരാതി? എന്റെ പൊന്ന് സാറ്, കടലിൽ പോയി മരം വെട്ടി കിട്ടുന്ന കാശ് കൊണ്ട് കയറു വാങ്ങിയിട്ടാണ് ഞാൻ കെട്ടിയതും എന്റെ 3 പെങ്ങന്മാരെ കെട്ടിച്ചു വിട്ടു. ഭയങ്കര പണിയാണല്ലടാ. ഈ പണിയാണ് നിന്റെ പണി? അല്ല, എന്റെ പണി ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുമ്പിൽ ബ്ലാക്കിൽ ടിക്കറ്റ് വെക്കില്ല. നിനക്ക് എന്താ പറ്റിയത്? പറ്റിയത് എനിക്കല്ല, എന്റെ അളീന. അളീന എന്ത് പറ്റി? അളീന മഴക്കാരടിച്ചു. എപ്പോ, എവിടെ വെച്ച്? 4 വെളുപ്പിന് 9 ഇലക്ട്രിസിറ്റിയിൽ വെച്ച്. സീരിയസ് ആണോ? സീരിയസ് ആണോന്ന് ചോദിച്ചാ ഡോക്ടർ പറഞ്ഞ സീരിയസ് ആണെന്നാ. അതുകൊണ്ട് ഒരു കുപ്പി ബ്ലഡ് വേണമെന്ന്. അങ്ങനെ ഞാൻ സ്റ്റേറ്റ് ബാങ്കിൽ പോയി ബ്ലഡും വാങ്ങി വരുമ്പോഴാണ് കണ്ടത്. എന്ത്? അളീന്റെ അനിയൻ മെഡിക്കൽ ഷോപ്പിലിരുന്ന് കള്ളുപിടിക്കണേ. ഞാൻ പറഞ്ഞു, എന്തിനാ അളിയാ കള്ളുപിടിക്കുന്നേ, ബാ നമുക്ക് ബീറി കയറി ഒരു ബാർ അടിക്കാന്ന്. അങ്ങനെ ബാർ അടിച്ചുകൊണ്ടിരുന്നപ്പോ സപ്ലയർ ബില്ലുണ്ടെന്നു. കണ്ണ് കണ്ടപ്പോ ബില്ല് തള്ളിപ്പോയി. നിന്റെ കണ്ണ് കള്ളാൻ പോണുള്ളൂ, പറ പറ കാര്യങ്ങൾ പറ. അങ്ങനെ അവിടുന്ന് ഓട്ടോറിക്ഷ പിടിച്ച് നേരെ തെങ്ങിന്റെ മുകളിൽ കയറി. ഓട്ടോറിക്ഷ പിടിച്ച തെങ്ങിന്റെ മുകളിലേക്ക്? പറ ഏ ഹനുമാങ്കിട്ടല്ലേ കയറി പോയത്. അപ്പഴ വിചാരിച്ചത് അളിയൻ സെമിസ്റ്ററിയിലല്ലേ, ഒന്ന് ഫോൺ ചെയ്തേക്കാണ്. എന്നിട്ട് ഫോൺ ചെയ്ത? രണ്ടു ഉപ്പ്
ടെസ്റ്റ് അപ്പന്നെ വിളിച്ചു ദാഹം തീർന്നപ്പോഴാ. അത് ശരി, നിനക്ക് സ്ഥലം ഏതാ മനസ്സിലായത്? ഇതേ ഏതാ സ്ഥലം പറയുമ്പോ? സെന്റ് തോമസ് ചർച്ച് അല്ലേ? ഇതാ അച്ഛനല്ലേ? ആരെ? പള്ളിയിലെ അച്ഛനല്ലേ? ഞാന്. ഹൈ കുമ്പസാര കൂടെ അവിടെയാ? അത് ശരി, അപ്പൊ നീ കുമ്പസാരിക്കാൻ വന്നാണല്ലേ. ഹൈ റവറൻ ഫാദർ ഇട്ടിച്ചനല്ലേ? റവയും മൈദയും ഫാദറും ഒക്കെ ഞാൻ തന്നെയാണ്. എനിക്ക് കുമ്പസാരിക്കണം. അത് ശരി, നിന്നെ ഞാൻ കുമ്പസാരിപ്പിക്കാടാ. കുമ്പിട്ടിക്കടാ എന്റെ അമ്മ. സ്റ്റേഷനിൽ വന്ന് ചാളൊക്കെ ചോടന്നോടത്ത ഭ്രാന്ത മുതു ഭ്രാന്ത. വ്യക്തമായിട്ടുള്ള ഭാഷയില് വൃത്തിയായിട്ട് കാര്യങ്ങൾ പറയണം. പാടണം പാടേണം എനിക്കിന്ന് പാടി കുടിക്കണോ, പാടണം പാടേണം എനിക്കിന്ന് ആടി കുഴയണോ, കേൾക്കണം കേൾക്കണം എന്റെ കഥ നീ ഒന്ന് കെട്ടിടണോ, എൻകൂടെ ജീവിക്കാനായി ആശയുള്ള പെണ്ണ നീ കെട്ടിടണോ. അഭിനയിച്ച സിനിമ ഇപ്പൊ ടി വിയിൽ കാണിച്ചോണ്ടിരിക്കണ്ട്. അതൊക്കെ കണ്ടുകൊണ്ട് ആ ബെഞ്ചേലി 5 മണിക്കൂർ ഇരിക്കും. അപ്പൊ വണ്ടി വരും. ആലുവ കൊടകര വഴി ഇരിഞ്ഞാലക്കുട എത്രയും വേഗം സ്റ്റാൻഡ് വിട്ട് പോകുക. സാറേ എന്താണ് സാറത് പറയാൻ തുടങ്ങിട്ട് മണിക്കൂർ 3 ആയി. ഇതുവരെ വണ്ടി ഒന്നും പോയിട്ടില്ലോ. എനിക്ക് ഇവിടുന്ന് പറയാനല്ലേ പറ്റുള്ളൂ. വണ്ടി ഓടിക്കാൻ അറിയാൻ പാടില്ലല്ലോ. നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയാൻ എടുത്തോണ്ട് പോടാ. ഇഞ്ചി മിഠായി ഇഞ്ചി മിഠായി ഇഞ്ചി മിഠായി ചേട്ടാ ഒരു ഇഞ്ചി മിഠായി എന്നാ സാർ. ഈ കണക്കിന് ചേട്ടൻ മൈസൂർ പാക്ക് മേടിച്ചിട്ട് മൈസൂരിൽ എന്ന് പറയുമല്ലോ. അന്ത്യപത്രം അന്ത്യപത്രം ഒരേ ഇസയിൽ ചുഴലിക്കാറ്റ്. മരണസംഖ്യ 9000. പാകിസ്ഥാൻ പ്രധാനമന്ത്രി എ വിചാരണ ചെയ്യും. ചൂടുള്ള വാർത്ത. മെക്സിക്കോയിൽ ഭൂകമ്പം. ഇന്ത്യ സിറ്റി വിരി ഒപ്പിടണം ക്ലിന്റൺ. ചേട്ടാ ഒരു പത്രം വാങ്ങിക്കൂ. എനിക്ക് വേണ്ട. അതെന്തത്? വാർത്ത മുഴുവൻ നീ വായിച്ചു കഴിപ്പിച്ചല്ല, പിന്നെ എന്തിനാ പത്രം? ആ ശരിയാണല്ലോ. എടാ പത്രം വിൽക്കാൻ നടക്കുന്നുണ്ടല്ല, പത്രത്തിലെ വാർത്തയൊന്നും വായിക്കാൻ പാടില്ല. ആരെങ്കിലും മേടിക്കോ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, പ്രിയ സുഹൃത്തുക്കളെ, വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീയും പുരുഷനും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ വർണ്ണ ചിത്രങ്ങൾ സഹിതം, വില വെറും 10 രൂപ. വൃത്തികെട്ട പുസ്തകമോ? ഇത് പാചക പുസ്തകമാണ് ചേട്ടാ. വിവാഹാനന്തരം സ്ത്രീയും പുരുഷനും അറിഞ്ഞിരിക്കേണ്ട പാചക വിധികളാണ് ഇതിലുള്ളത്. പാചകം പാചകം പാചകം. ബസ് യാത്രക്കാരി വഴി യാത്രക്കാരി 40 ചോദ്യങ്ങൾ കൃത്യമായിട്ട് 50 ഉത്തരങ്ങളും അങ്ങനെ 1500 പരം ചോദ്യങ്ങൾ കച്ചടിച്ച് അടക്കി വെച്ച് വളരെ മെച്ചപ്പെട്ട സമ്പൂർണ്ണ വിജ്ഞാനകോശമാണ് ഒച്ചവെച്ച് ഞാൻ ഇവിടെ തുച്ഛമായി വിറ്റുകൊണ്ടിരിക്കുന്നത്. ഒരെണ്ണം 4 രൂപ, 4 പേർക്ക് 16 രൂപ. ചമ്മല് വേണ്ട ആർക്കും എപ്പോഴും ഏത് സന്ദർഭത്തിലും വാങ്ങാം. ഇതിൽ മാന്യമില്ല പറയും, മായമില്ല, ജാലമില്ല, യന്ത്ര ജാലമില്ല, വില കുറച്ച് വിൽക്കുന്നുമില്ല. വാങ്ങിക്കും വായിക്കും മരിക്കാരാകും. ഇങ്ങനെയുള്ള ശ്രവണ സുദ്രമായ ശബ്ദം ഏത് വഴി വരുന്നു, എവിടെ നിന്ന് വരുന്നു, ഈ ശബ്ദത്തിന്റെ തരംഗം ദൈർഘ്യമെന്ന് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം പറയുന്ന സമ്പൂർണ്ണ വിജ്ഞാനകോശമാണ് ഞാൻ ഇവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത്. വായിക്കും വാങ്ങിക്കും മരിക്കാരാകും. ഇതാ വിവരമുള്ളവർ വാങ്ങി തുടങ്ങി വിജ്ഞാനകോശം. ചേട്ടന് വേണോ? ഞാൻ കുറച്ചു നേരത്തെ വാങ്ങിയത് അത് തിരിച്ചു തരാൻ വേണ്ടി വന്നതാ. ഇതാ വാങ്ങിയവർ വായിച്ച ഉടനെ തിരിച്ചു വന്നു തുടങ്ങി വിജ്ഞാനദോഷം. ചേട്ടാ ചേച്ചി ചേച്ചിയുടെ അമ്മച്ചി വാങ്ങിക്കും വാങ്ങിക്കും മരിക്കാരാകും. ഏത്
ചോദ്യം ചോദിച്ചാലും ഒരേ ഉത്തരം പറയുന്ന വിജ്ഞാനകോശം. ഇന്ദിരാഗാന്ധിയുടെ മകനായ രാജീവ് ഗാന്ധിയുടെ അമ്മയുടെ പേരെന്ത്? കെ പി എസ് സി സുലോചന ഏത് നാടക ട്രൂപ്പിൽ നിന്നാണ് സിനിമാ ലോകത്തെത്തിയത്? എം ടി വാസുദേവൻ നായരുടെ ഇൻഷലെന്ത്? അദ്ദേഹം ഏത് ജാതിയിൽപ്പെട്ട ആളാണ്? ജനപ്രീതി നേടി റിലീസാകാത്ത സിനിമ ഏത്? സിനിമാ ഡയറക്ടർ പ്രിയദർശൻ ആരാണ്? ഗാനഗന്ധർവൻ യേശുദാസിന്റെ പണി എന്താണ്? പവർ കട്ടുള്ള നേരത്തെ ബൾബുകൾ പ്രകാശിക്കാത്തത് എന്തുകൊണ്ടാണ്? പത്താം ക്ലാസ്സിൽ തോറ്റവർക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടാത്തത് എന്തുകൊണ്ടാണ്? മാനസിൽ ലോകാവസാനം വരെ നീണ്ടു നിൽക്കുന്ന ഒരു സീരിയലാണോ? എന്നിങ്ങനെയുള്ള സങ്കീർണമായ നൊമ്പരപ്പെടുത്തുന്ന ഇമ്പമുള്ള ചോദ്യങ്ങൾക്ക് വമ്പൻ ഉത്തരങ്ങൾ നൽകുന്ന സമ്പൂർണ്ണ വിജ്ഞാനകോശം. ഈ വാക്ക് കണ്ടുപിടിച്ചവനാരെ? ഈ പണി ചെയ്യാൻ വേണ്ട ഗുണഗണങ്ങൾ എന്തെല്ലാമാണ്? എന്നിങ്ങനെയുള്ള ആശ്വാസ ചോദ്യങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഉത്തരങ്ങൾ നൽകുന്ന സമ്പൂർണ്ണ വിജ്ഞാനകോശം. വാങ്ങിയവർ മാത്രം കാശ് തന്നാൽ മതി, വാങ്ങാത്തവർ ക്യാഷ് തരണമെന്നില്ല. ഇവൻ നമ്മുടെ ലോകപഞ്ചാന്റെ വീട്ടിൽ മാല കട്ടോടല്ലേ? ആ, അവന്റെ മോന്ത കണ്ടിട്ട് ഒരു കള്ള ലുക്ക് ഉണ്ടല്ലേ. വിൽപ്പന നടക്കുന്നത് എന്റെ ലെക്ക, ഞാൻ വിറ്റുകൊണ്ടിരിക്കുന്നത് ബുക്ക്. നോക്കൂ, വായിക്കൂ, മരിക്കാറാകൂ. അതേ വല്യപ്പ ചേട്ടൻ യാത്രയിലായിരുന്നു. അല്ല, ഞാൻ നറുക്കൂട്ടിലായിരുന്നു. ഈശ്വരൻ ഹിന്ദുവല്ല, ഇസ്ലാമല്ല, അത് പോട്ടെ, ക്രിസ്ത്യാനിയല്ല, ഇന്ദ്രനും ചന്ദ്രനുമല്ല, പിന്നെ ആരടാ? പഞ്ചാബി. അങ്ങനെ വടിക്കുവാ. ഭൂമിക്ക് കറങ്ങാൻ ഒരു അച്ചു രണ്ടു മതി, പക്ഷെ മനുഷ്യന് കറങ്ങാൻ രണ്ട് സ്മോൾ മതി എന്ന് കണ്ടുപിടിച്ചവനാര്? ഞാനാടാ ഞാൻ ചേട്ടനാരാ? എന്നെ അറിയില്ലേ? ഇല്ല. കോയമ്പത്തൂർ വെച്ച് നീ ഒരു പെണ്ണിന്റെ പുറകെ നടന്ന് ഓർക്കണ്ട. മനസ്സിലായി. ആ, അന്ന് നീ എന്നോട് എന്താ പറഞ്ഞത്? ഞാൻ എന്താ പറഞ്ഞു? ഓർമ്മയില്ലേ? ഇല്ല. ആ, നിനക്ക് ഓർമ്മയില്ലെങ്കിൽ എനിക്ക് ഓർമ്മയുണ്ട്. സത്യത്തിൽ ഞാൻ എന്താ പറഞ്ഞത് ചേട്ടാ? കോയമ്പത്തൂർ നാരി അടി കൊല്ലംപോട്ടുകാരി, മരം വരുമെന്ന് നിന്നച്ചിടുന്നോ അടിച്ചന്തോയോ, കണം വരുമെന്ന് കരുതിടുന്നോ? കോയമ്പത്തൂർ നാരി എടി കൊല്ലംപോട്ടുകാരി, മരം വരുമെന്ന് നിന്നച്ചിടുന്നോ അടിച്ചന്തോയോ, കണം വരുമെന്ന് കരുതിടുന്നോ? നനച്ചിരിക്കേണ്ട പെണ്ണേ, എൻ കൂടെ പോന്നാൽ കൈ നിറയെ കാശു തരാൻ പൊന്നേ. പണമില്ലാത്തവൻ പിണമാണ് പകൽ വെളിച്ചം പോലൊരു സത്യം, ഇത് പഠിക്കില്ലാത്തവൻ പഠിക്ക തന്നെ എങ്ങിരുന്നു പോകുമെന്നോർത്തോ. ഈ ഇലവ് കാക്കും കിളിയ, അതിൽ ഫലമില്ല പഴമരമ, ഈ കാലം മാറിടുമ്പോൾ ഇടിക്കോലം മാറിടണം. ഈ ഇലവ് കാക്കും കിളിയ, അതിൽ ഫലമില്ല പഴമരമ, ഈ കാലം മാറിടുമ്പോൾ ഇടിക്കോലം മാറിടണം. കടൽ വെള്ളത്തിലെ തിരകൾ എണ്ണിയൽ ഒടുങ്ങിലടി, ഒടുക്കം വരെ നീ കാത്തിരുന്നാൽ ജമം വാരടി. കടൽ വെള്ളത്തിലെ തിരകൾ എണ്ണിയൽ ഒടുങ്ങുകിലാടി, ഒടുക്കം വരെ നീ കാത്തിരുന്നാൽ ജമം വാരടി. ആ കോയമ്പത്തൂർ നാരി എടി കൊല്ലംപോട്ടുകാരി, മരം വരുമെന്ന് നിനച്ചിടുന്നോ അടി ചന്തോയോ, കണം വരുമെന്ന് കരുതിടുന്നോ? ടിക്കില്ലെന്ന് പണ്ടേ ചുണ്ടടി ചൊല്ല്, ഏറുകൊണ്ട പാമ്പിനെ പോൽ കോപമുള്ളിൽ വേണ്ട, കരകണാത കടലിൽ ചാടി കലിയൊടുക്കൽ വേണ്ട. നീ അടക്കമില്ല കിളിയ, അത് അടുപ്പിൽ ചാടും വഴിയ, അടങ്ങി ഒതുങ്ങി കഴിഞ്ഞു നിന്റെ കടവനോട് വേണ്ട. നീ അടക്കമില്ല കിളിയ, അത് അടുപ്പിൽ ചാടും വഴിയ, അടങ്ങി ഒതുങ്ങി കഴിഞ്ഞു നിന്റെ കടവനോട് വേണ്ട. കണ്ണിൻമീതെ പെണ്ണായി ഒന്നു പിറന്നു വീണാലോ, മണ്ണായി തിരുവോളമെന്നും കണ്ണീരാണടി. മണ്ണിൻമീതെ പെണ്ണായി ഒന്നു പിറന്നു വീണാലോ, മണ്ണായി തിരുവോളമെന്നും കണ്ണീരാണടി. ആ കോയമ്പത്തൂർ നാരി എടി കൊല്ലംപോട്ടുകാരി, മരം വരുമെന്ന് നിനച്ചിടുന്നോ അടി ചന്തോയോ, കണം വരുമെന്ന് കരുതിടുന്നോ? കോയമ്പത്തൂർ നാരി എടി കൊല്ലംപോട്ടുകാരി, മരം വരുമെന്ന് നിനച്ചിടുന്നോ അടി ചന്തോയോ, കണം വരുമെന്ന് കരുതിടുന്നോ? മണി ഹോട്ടൽ ടി എൽ ജമാൽ എവിടെയാ? ടി എൽ ജമാൽ അല്ല, താജ്മഹൽ ഹോട്ടൽ. ആ, അതന്നെ. അതിന്റെ അടുത്തല്ലേ പുതിയ കോടതി? അതെ. എന്താണ് വല്ല കേസുണ്ടോ? ആ, എനിക്കൊരു കേസ് ഉണ്ട്. ഇന്നാണ് അതിന്റെ വിധി. എന്താണ് കേസ്? ഡൈവോഴ്സ് കേസ്, വിവാഹമോചനം. മോൾഡാണോ? ഏ, ഭാര്യയുടെ. ഭാര്യ എവിടെയുണ്ട്? ഭാര്യ ഇപ്പൊ പള്ളിപ്പറമ്പിലാ. കഴിഞ്ഞ ആഴ്ച ആയിരുന്നു അടിയന്തരം. ശരി. 40 വർഷം മുമ്പ് കൊടുത്ത കേസ മോനെ നീട്ടി നീട്ടി ഇന്നാണ് അതിന്റെ വിധി പറയുന്നത്. എന്റെ ഒരു വിധിയേ. അപ്പൊ പണിയായില്ലേ? പണിയായോന്നാ, ബസ് മാസത്തിന് ശൈക്കഞ്ചി കൊടുത്ത പോലെയായി. തൃശൂർ നായ്ക്കനാലിൽ വെച്ചുണ്ടായ കത്തിക്കുത്ത് കേസിലെ ഒന്നാം സാക്ഷി അന്തപ്പന്റെ മകൻ ദേവസി ഹാജരുണ്ടോ? ഹാജരുണ്ടോ? ചോറുണ്ടോ? ഉണ്ടിഷ്ട. ഞാൻ ഇവിടെ ഉണ്ടിഷ്ട. കോടതിയിൽ സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ. നിങ്ങൾ പേടിക്കണ്ട ഇഷ്ട, പറയേണ്ടതൊക്കെ വവ്വാലിയേട്ടൻ പഠിച്ചു തന്നിട്ടുണ്ടെന്ന്. വവ്വാല? ആ, എടോ അഡ്വക്കേറ്റ്, കോടതിയിൽ മാന്യമായിട്ട് സംസാരിക്കണം, മനസ്സിലായോ? തെണ്ടി. ഏ,
നിങ്ങൾ ചോദിക്കിച്ചാ സംഭവം നടക്കുന്നു നിങ്ങൾ കണ്ടോ? പിന്നെ കണ്ടു. ഈ നിക്കണ ചുള്ള മരിച്ച ഗടിയുടെ കടയിൽ കയറി ഈച്ച റോളിൽ നാവാടി തെറിക്കാൻ നോക്കണം അച്ചുന്ന് കടക്കാരൻ പറഞ്ഞപ്പോ ചുള്ളനെ കളിച്ചില്ലേ. ഈ ഗടി ഒരു ബൂസ്റ്റ് ഇട്ട് കൊടുത്തു, അപ്പൊ മറ്റേ ഗടി ഒരു ബൂസ്റ്റ് ഇട്ടു. ഒരു ജാതി ഷോഷ്ടാ ഗുമ്മം നെഞ്ചിൽ കിട്ടിയപ്പോ ചുള്ളം മതിലി വീണ് വാൾ പോസ്റ്റായില്ലേ. ഈ ചക്കച്ചവനെടുത്ത് പറഞ്ഞതാ ഈ സ്പോട്ട് ശരിയല്ല സ്കൂട്ടാവാൻ നോക്കാൻ. എവിടെ ചുള്ള സ്കൂട്ടായില്ല. ഈ ഗടി പറയാ ചിന്ത പാണ്ട തെറിച്ചോന്ന് ഇല്ലെങ്കിൽ മടയുന്ന് കാശുപെട്ടിന്ന് ചോന്നോനും പതിയോനും അരപ്പച്ചൻ താങ്ങിപ്പോ ചപ്പട റോള് വേണ്ട തൊങ്ങിക്കോന്ന് കെഞ്ചി പറഞ്ഞു. ഇഷ്ടാ ഒരു കിഴി കിട്ടിപ്പോ അവന്റെ അരയിലുള്ള ദുഷ്മം വീശി പിന്നെ അന്തം കുന്തം നോക്കാണ്ട് കുപ്പിയെടുത്ത് പള്ളയിൽ ഒറ്റ കീറാ കീറി. പഞ്ചായത്ത് പൈപ്പ് പൊട്ടിയ പോലല്ല ചോര ചീറ്റിത്. അറിഞ്ഞു പിടിച്ച് കീർക്കന്മാര് വരുന്നതിന് മുമ്പ് ആ ബുഡ്ഡാബു പൂതിയ ഇഷ്ടാ. യുവർ ഓണർ, ഇവൻ എന്ത് ചെയ്യണം പറയൂ. ഇവന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൊല ചെയ്തവരെ വെറുതെ വിടാനും സാക്ഷി പറയാൻ വന്ന ഇവരെ തൂക്കിക്കൊല്ലാനും വിധിച്ചിരിക്കുന്നു. തൂക്കിക്കൊല്ലുന്നതിന് മുമ്പ് ഇവരെ മലയാള അച്ഛനൻ നല്ല ഫുടമായിട്ട് സംസാരിക്കാൻ കോടതി വിധിച്ചിരിക്കുന്നു. ഇതെന്ത് ന്യായസ്റ്റ? അല്ല ഇത് പറയുമ്പോ മാത്രമല്ല ഇങ്ങനെ പ്രശ്നം, എഴുതുമ്പോ ഭയങ്കര ക്ലീൻ ആയിട്ട് എഴുതും. ആഹാ, നിനക്ക് എഴുതാനും അറിയാവോ? എങ്കിലും ശിക്ഷ ഇരട്ടിയാക്കിയിരിക്കുന്നു. ഇവനെ രണ്ടു കയറിട്ട് തൂക്കിക്കൊല്ലാൻ കോടതി വിധിച്ചിരിക്കുന്നു. എന്റെ അമ്മേ, അവസാനമായിട്ട് നിന്റെ ദുരാഗ്രഹം എന്താണ്? എനിക്കൊരു പാട്ട് പാടുന്ന ഇഷ്ട. ചന്നം ചിഹ്നം വണ്ടി വരുന്നേ മൈലക്കള രണ്ടിനും പൂട്ടി കോട്ടയത്തിനടിക്കും വണ്ടി തങ്കോലത്തിലമ്മേ തങ്കോലത്തിലമ്മേ. കുടമണി കുലുക്കി കിലുക്കി ടപ്പ് ടപ്പ് നട നടന്ന് കുടമണി കുലുക്കി കിലുക്കി ടപ്പ് ടപ്പ് നട നടന്ന് ഓടിത്തുള്ളി വരുന്ന കാള തങ്കോലത്തിലമ്മേ തങ്കോലത്തിലമ്മേ. കൊട്ടപ്പാറ കേറ്റങ്കേറിയാൽ സായിപ്പിന്റെ ബംഗ്ലാവ് കാണാം കൊട്ടപ്പാറ കേറ്റങ്കേറിയാൽ സായിപ്പിന്റെ ബംഗ്ലാവ് കാണാം തോട്ടക്കാരൻ ക്ലാത്തനെ കാണാം തങ്കോലത്തിലമ്മേ തങ്കോലത്തിലമ്മേ. കടുമലം കേറി ഇറങ്ങിയാൽ താറിടിഞ്ഞ റോഡും കാണാം കടുമലം കേറി ഇറങ്ങിയാൽ താറിടിഞ്ഞ റോഡും കാണാം റോഡിൻ്റെ ഇടൽ തോടും കാണാം തങ്കോലത്തിലമ്മേ തങ്കോലത്തിലമ്മേ. തൊട്ടുവക്കത്തൽപ്പം നിന്നാൽ തൊട്ടുവെള്ളം മോന്തട കാളേ തൊട്ടുവക്കത്തൽപ്പം നിന്നാൽ തൊട്ടുവെള്ളം മോന്തട കാളേ ഉച്ചവയിൽ മൂത്തൻ്റെ കാളേ തങ്കോലത്തിലമ്മേ തങ്കോലത്തിലമ്മേ. തണ്ടാരെ കണ്ടാലിത്തിരി അന്ത് കള്ളു മോന്തല കാളേ തണ്ടാരെ കണ്ടാലിത്തിരി അന്ത് കള്ളു മോന്തല കാളേ അന്തിവയിൽ മാഞ്ഞല്ലോ കാളേ തങ്കോലത്തിലമ്മേ തങ്കോലത്തിലമ്മേ. അന്തിമാനം ചോന്നല്ല കാളേ അന്ത് കള്ളു തീർന്നല്ല കാളേ അന്തിമാനം ചോന്നല്ല കാളേ അന്ത് കള്ളു തീർന്നല്ല കാളേ വേഗം നാടക്കൻ്റെ കാളേ തങ്കോലത്തിലമ്മേ തങ്കോലത്തിലമ്മേ. ചരടു വലിക്കണ്ട വണ്ടിക്ക് ചട്ടവാറെടുക്കണ്ട കാളക്ക് നെർവഴി അറിയാൻ കാളക്ക് തങ്കോലത്തിലമ്മേ തങ്കോലത്തിലമ്മേ. വണ്ടി എന്റെ സ്വന്തം വണ്ടി പണ്ടയുള്ള കാള വണ്ടി വണ്ടി എന്റെ സ്വന്തം വണ്ടി പണ്ടയുള്ള കാള വണ്ടി ഞണ്ടി ഞൊണ്ടി ഓടുന്ന വണ്ടി തങ്കോലത്തിലമ്മേ തങ്കോലത്തിലമ്മേ.
രാമൻകുട്ടി ചേട്ടോ. എന്തൊക്കെ മോനെ വിശേഷോ? അല്ല ഇപ്പൊ കാണാനില്ലല്ലോ. ഇത്രയും വെളിച്ചുണ്ടായിട്ടാ? അതല്ല ചേട്ടനെ കാണാനല്ലോ, അതുകൊണ്ട് ചോദിച്ചാണ്. കണ്ണൂർന്ന് നോക്കടക്ക, ഞാനല്ല നിന്റെ മുമ്പിൽ സർവകല്ല് വരും നിക്കണ. അതല്ല ചേട്ടാ, ചേട്ടനെ വീട്ടിന്ന് പുറത്തേക്കൊന്നും ഇറങ്ങി കാണാനില്ലെന്ന് പറഞ്ഞാ. ഞാൻ ഇറങ്ങാറില്ല, അതുകൊണ്ട് നീ കാണാറില്ല. അപ്പൊ തൃപ്തി ആയില്ലേ? ഇല്ല, തൃപ്തി ആയില്ലെങ്കിൽ നീ ഒരു ബാലസുധ മേടിച്ച് കഴിക്കടക്ക, പത്ര ആശിരിക്കുമ്പോ തൃപ്തിയാവും. അപ്പൊ ചേട്ടാ ഞാൻ പോട്ടെ. നീ എന്നോട് ചോദിച്ചിട്ട് വന്നേ? അല്ല, പിന്നെന്തിന്റെ പോട്ടെന്ന് ചോദിച്ചാ? ഇയാള് കംപ്ലീറ്റ് ഉടക്കാണല്ലോ ഇയാള്. നീ പോണം അടക്ക, ഞാൻ ഉടക്കടാ. ഞാൻ ഉടക്കില്ല, എന്റെ വിഷമം ആരോടെ ഞാൻ പറയാ. രാമൻകുട്ടി ചേട്ടോ, ഓ ഞാൻ ഇവിടെ ഉണ്ട്. നീ അവിടെ ഉണ്ട്, ഞാനിവിടെ ഉണ്ട്. കണ്ടിട്ട് മനസ്സിലായില്ല? നിനക്ക് ഞാൻ കാശൊന്നും തരാനില്ല, അതുകൊണ്ട് നിനക്ക് എന്നെ മനസ്സിലായില്ല. അതല്ല, ഒരുപാട് നാളായില്ല ചേട്ടനെ കണ്ടിട്ട്. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണല്ല. എന്തോ അസുഖം വല്ലത്? കിഴക്കേ വീട്ടുകാരായിട്ട് ഞാൻ അത്ര സുഖത്തിലല്ല. അയ്യോ അതെന്ത് പറ്റി? മേടിച്ച കാശ് എപ്പോഴായാലും നമ്മള് കൊടുക്കും. ചോദിച്ചു മേടിക്കാൻ വന്നാൽ നമ്മള് കൊടുക്കോ? അതില്ല, എന്നാലും കൊടുക്കണം. ആ കാശ് അവന് കൊടുത്ത എന്റെ വീട്ടിലെ ചെലവ് നീ നടത്തോ? മുതല് കൊടുത്തില്ലെങ്കിലും പലിശ കൊടുക്കായിരുന്നു. പലിശ കൊടുത്ത മുതല് നീ കൊടുക്കോ? ഞാൻ കൊടുക്കില്ല. കൊടുക്കില്ലല്ല? ഇല്ല. പിന്നെ ഞാൻ കൊടുക്കണോ? അപ്പൊ ശരിക്കും പറഞ്ഞ മേടിച്ച കാശിന് ഇതുവരെ കൊടുത്തിട്ടില്ല. ഇല്ല, അതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റണല്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായി. അതൊക്കെ പോട്ടെ, ചേട്ടൻ ഇപ്പൊ എവിടെ പോണു? കോഴിക്കോട്ടിന്ന് ഒരു ചങ്ങാതി സ്റ്റാൻഡിൽ വരും. ഓ, അപ്പൊ സ്റ്റാൻഡിലേക്കായിരിക്കും. സ്റ്റാൻഡിൽ എന്നെങ്കാത്ത അവനോടെ നിൽക്കും, ഞാനിവിടെ നിൽക്കും. അതെന്ത് പണിയാണ് ചേട്ടൻ കാണിക്കണത്? ചേട്ടനെങ്ങാത്ത അവിടെ നിൽക്കൂലേ? നിക്കട്ടെ, കാണാണ്ടാവുമ്പോ വന്ന പോലെ പോട്ടെ. അപ്പൊ കണ്ടാൽ എന്താണ്? കണ്ടാ അവന് കൊടുക്കാനുള്ള 300 രൂപ നീ കൊടുക്കോ. ആ ചേട്ടൻ എന്താണ്, ചേട്ടന്മാർ മേടിച്ച കാശി ചേട്ടൻ തന്നെ കൊടുക്കണം? നീ കൊടുക്കോ. ഞാൻ എന്തിനാ കൊടുക്കണത്? നല്ല കാര്യമായി, പിന്നെ ഞാൻ കൊടുക്കോ. ശരിയല്ല ചേട്ടാ, ഇതൊന്നും ശരിയല്ല ചേട്ടാ. ഏതായാലും രാവിലെ നിന്നെ കണ്ടത് ശരിയായില്ല. അത് ശരിയാണ്. അങ്ങനെയാണെ ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിച്ചു, നിനക്ക് വിഷമം തോന്നോ? എനിക്കെന്ത് വിഷമം? എന്നാലേ ഒരു 10 രൂപ പലിശയ്ക്ക് നിനക്ക് ഒരു 10,000 രൂപ തരാൻ പറ്റുമോ? ചേട്ടൻ പറയണത് എനിക്കൊന്നും മനസ്സിലാകണല്ലോ. അത് ശരി. അപ്പൊ രാമായണം മുഴുവൻ വായിച്ചിട്ടും രാവണം ബ്രൂസിലിയുടെ ആരാണെന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായില്ല? ഇല്ല. നിനക്ക് ഒരു 500 രൂപ ഒരാഴ്ച അവധിക്ക് തരാൻ പറ്റുമോ? ഇല്ല. 100 രൂപ കാടായിട്ട് തരാൻ പറ്റുമോ? ഇല്ലെന്ന്. പിന്നെ നിന്നെ കൊണ്ട് എന്താ പറ്റാ? ചേട്ടന്റെ മുമ്പിൽ നിന്ന് പോയി തരാൻ പറ്റും. അല്ലാണ്ട് നിനക്ക് ഒരു 100 രൂപ വരാൻ പറ്റില്ല. ചേട്ടൻ ഇപ്പൊ 100 രൂപ വേണ്ടത്, ബുദ്ധിയാണ് ബുദ്ധി. നിന്റെ കയ്യിലുള്ളതല്ലേ മോനെ എനിക്ക് ചോദിക്കാൻ പറ്റൂ? തനിക്ക് ഭ്രാന്താണോ? അതല്ലെങ്കിൽ സത്യം വിളിച്ചു പറഞ്ഞവന് ഭ്രാന്താ മോനെ. നിന്റെ മുമ്പിൽ കൈ നീട്ടിട്ട് വേണ്ടടാ എനിക്കൊരു കുപ്പി കള്ളു കുടിക്കാൻ. എനിക്ക് എന്റെ പഴയ പണി ചെയ്താ മതി. അതെന്ത് പണി? പാട്ട്, പാട്ട് വേണമെങ്കിൽ കേട്ടോടാ പാട്ട്. കുഞ്ഞുനാളിൽ നമ്മൾ രണ്ടും മണ്ണു വാരി കളിച്ചപ്പോ വാപ്പ വന്ന് തല്ലിയില്ലേ മോളെ. അന്ന് വാർത്തിരുന്ന കരഞ്ഞപ്പോ വാർന്നു വന്ന കണ്ണീരപ്പോൾ ചാരനിന്ന് തുടച്ചില്ലേ മോളെ. ഞാൻ ചാരനിന്ന് തുടച്ചില്ലേ മോളെ. കുഞ്ഞുനാളിൽ നമ്മൾ രണ്ടും മണ്ണു വാരി കളിച്ചപ്പോ വാപ്പ വന്ന് തല്ലിയില്ലേ മോളെ. അന്ന് വാർത്തിരുന്ന് കരഞ്ഞപ്പോ വാർന്നു വന്ന കണ്ണീരപ്പോൾ ചാരനിന്ന് തുടച്ചില്ലേ മോളെ. ഞാൻ ചാരനിന്ന് തുടച്ചില്ലേ മോളെ. നമ്മൾ രണ്ടും മോത്തുപള്ളിൽ പോകും നേരം മുത്തമൊന്നും നൽകിയില്ല മോളെ. ചക്കര മുത്തമൊന്നും നൽകിയില്ല മോളെ. തന്ത്രമാന്റെ മാവിൻ തൊട്ടിൽ മാങ്ങ വീട്ടിൽ നടന്നപ്പോ വാപ്പ കണ്ടു ഓടിച്ചില്ല മോളെ. നമ്മൾ വേലി ചാടി കടന്നപ്പോ കാരമുള്ള കാലിൽ കൊണ്ട് നെയ്യുറക്കെ കരഞ്ഞില്ല മോളെ. അന്നൻ കൽബ് നീറി പിടഞ്ഞില്ല മോളെ. കളിവീട് പണതിട്ട് കഞ്ഞുങ്കാരി മോരി കിട്ടി എന്നെ വന്ന് വിളിച്ചില്ല മോളെ. നീ എൻ വീട്ടിൽ വന്ന് വിളിച്ചില്ല മോളെ. കുട്ടിത്തടി എടുത്തിട്ട് മടിയിലിരുത്തി കുട്ടി ഉമ്മ വാപ്പ കളിച്ചില്ല മോളെ. നമ്മൾ ഉമ്മ വാപ്പ കളിച്ചില്ല മോളെ. കുട്ടിങ്കോലും കളിച്ചപ്പോൾ കരിവാള പൊട്ടിയപ്പോൾ പിണങ്ങി നീ കരഞ്ഞില്ല മോളെ. അന്ന് പിണങ്ങി നീ കരഞ്ഞില്ല മോളെ. കട്ടെടുത്ത കശിവണ്ടി കടയിൽ ഞാൻ വിട്ടിട്ടന്ന് കരിവാള വാങ്ങിച്ചില്ല മോളെ. പതിനേഴാം വയസ്സിൽ നിന്നിക്കകിന് ഒരുങ്ങിപ്പോ ക്ഷണക്കത്ത് തന്നില്ലേ നീ മോളെ. അന്നൻ ചങ്ക് നീറി പുകഞ്ഞു പുന്നാരെ. നമ്മളെ കുട്ടിക്കാലം ഓർത്തിട്ടെന്റെ മനമാകെ തുടിക്കുന്നു. നിനക്കത് ഓർമ്മയുണ്ടോ മോളെ? ആ കഥയെല്ലാം ഓർമ്മയുണ്ടോ മോളെ? എന്നെ ഓർമ്മയുണ്ടോ നിനക്കിപ്പോ മോളെ? എല്ലാം ഓർമ്മയുണ്ടോ നിനക്കിപ്പോ? പ്രിയപ്പെട്ട നാട്ടുകാരെ, നാട്ടില്ലാത്തവരെ, കൃഷി ബാലന്മാരെ, കൃഷി കൊണ്ട് ബലയുന്നവരെ, കൃഷിമേളത്തോടനുബന്ധിച്ച് ഈ നാട്ടിൽ കൃഷി കൊണ്ട് കുത്തുവാളയെടുത്ത കർഷകരുടെ കണ്ണീരൊപ്പുന്നതിന് വേണ്ടി ഒരു തുവാലയുമായി ഒരു ഇമ്പാലയിൽ ഇതാ മന്ത്രി കിഴങ്ങേശ്വരൻ ഇവിടെ എത്തിക്കഴിഞ്ഞു. ലോക നടപടികൾ ആരംഭിക്കുകയാണ്. അടുത്തതായി മന്ത്രി നമ്മളോട് രണ്ട് വാക്ക് സംസാരിക്കുന്നതായിരിക്കും. സോറി, രണ്ടു വാക്കല്ല, ഒരു പാരഗ്രാഫെങ്കിലും സംസാരിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകൂ. സ്നേഹം നിറഞ്ഞ കൃഷി ബാലന്മാരെ, വാലില്ലാത്തവരെ, ചെറുപ്പം മുതലേ പച്ചക്കറികൾ നട്ടുവളർത്തുന്ന ഒരു ദുശീലം എനിക്കുണ്ടായിരുന്നു. അന്ന് ഞാൻ ജീവിക്കാൻ വേണ്ടി ഒരു കൃഷി ചെയ്തു, കഞ്ചാവ് കൃഷി. അതിനന്ന് പോലീസ് എന്നെ ഇടിച്ച് പഞ്ചറാക്കി. അത് കൃഷിയല്ലേ, ഞാൻ ചെയ്തത് തെറ്റാണോ പറയൂ? അതും കഞ്ചാവിൻ്റെ ഒരു കുഞ്ഞിത്തൈ.
അതും ആർക്കും ശല്യമില്ലാത്ത ഒരു കാട്ടിൽ ഞാൻ നട്ടുവളർത്തി. നിങ്ങൾക്കറിയാമോ, കൃഷി സാധനങ്ങൾ കൊണ്ടുപോകാൻ ഒരു വണ്ടി പോലും എനിക്കുണ്ടായിരുന്നില്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പൊതികളാക്കി അണ്ടർവെയറിൻ്റെ പോക്കറ്റിലും മടിക്കുത്തിലുമാക്കി വളരെ കഷ്ടപ്പെട്ടാണ് ഞാനതെല്ലാം വിറ്റുകൊണ്ടിരുന്നത്. എൻ്റെ വളർച്ച കണ്ടപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, നിങ്ങളിൽ വിറ്റാമിൻ എ ഉണ്ട്, ബി ഉണ്ട്, എന്തിനേറെ പറയുന്നു വിറ്റാമിൻ ഉ വരെ നിങ്ങളിലുണ്ട്. നിങ്ങൾക്കറിയാമോ സുഹൃത്തുക്കളെ, വിദേശ രാജ്യങ്ങളിൽ പോലും നമ്മുടെ പച്ചക്കറിക്ക് നോൺ വെജിറ്റേറിയൻ എന്നാണ് പറയുന്നത്. എനിക്ക് ഈ അവസരത്തിൽ ഒന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ അണ്ടം നശിച്ചാലും നിങ്ങളുടെ കാണ്ഡം നശിക്കരുത്. താങ്ക് യു, ദേ പിന്നെയും പ്രോത്സാഹനം. കൃഷിമന്ത്രിയായ എന്നോട് നിങ്ങളുടെ പരാതികൾ പറയൂ, പരിഹാരം ഉടൻ തന്നെ ഞാൻ പറഞ്ഞു തരാം. സാർ, ഈ മുഞ്ഞകളെ എങ്ങനെ നേരിടാം? മൂങ്ങകളെ? മുങ്ങകളല്ല, മുഞ്ഞകൾ. ഓ, മുഞ്ഞ മനസ്സിലായി, മുഞ്ഞ. അതായത് ഈ മുഞ്ഞകളെ എങ്ങനെ നേരിടാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യമനുസരിച്ച് നേരിടാം. ഒന്നാമതായി, അവർക്ക് പാടത്ത് വരാൻ പാടില്ല എന്ന മുന്നറിയിപ്പ് കൊടുക്കുക. അതല്ലെങ്കിൽ പാടത്തിന്റെ വരമ്പത്ത് മുഞ്ഞകളെ വരരുത് എന്ന ബോർഡ് എഴുതി വെക്കുക. മുഞ്ഞകൾ വരില്ല, മുഞ്ഞ മുഞ്ഞ മുഞ്ഞ. അടുത്ത പരാതി പറയാം, മുഞ്ഞ. സാർ, ഈ മണ്ടരി എങ്ങനെ പിടിക്കാം? എന്തരി? മണ്ടരി. ഓ, മണ്ടരി 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 മണ്ടരി. ഈ മണ്ടരിയുള്ള തെങ്ങിൻ മോളിൽ കയറി മീനിനെ പിടിക്കുന്ന ചൂണ്ടയിൽ തേങ്ങാപ്പൂള് കടിപ്പിച്ച് മണ്ടരിക്ക് തിന്നാൻ കൊടുക്കുക. ഈ മണ്ടരി തിന്നാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെ വെട്ടിച്ചൊരൊറ്റ വലിയങ്ങനെ വലിക്കുക. അപ്പോൾ മണ്ടരി ചൂണ്ടയിൽ കുടുങ്ങുന്നു. ഇനി ഈ മണ്ടരിയെ നിർബന്ധമായി ഫാമിലി പ്ലാനിങ്ങിന്, അതായത് കുടുംബാസൂത്രണ പദ്ധതിക്ക് വിധേയമാക്കുക. പിന്നെ ഇപ്പൊ പെറ്റി വരികില്ല. ഏത് മണ്ടരി? മണ്ടരി. സാർ, ഈ പച്ചക്കറികൾ പലതരാണല്ലോ. അതെ, ഈ പച്ചക്കറികൾ പലവിധം എന്ന് പറഞ്ഞ പോലെ പച്ചക്കറികൾ പലവിധമാണ്. അതെ, ഈ പച്ചക്കറികൾ എല്ലാം കൂടി ഒരുമിച്ച് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ വല്ല പ്രശ്നം ഉണ്ടാവോ? ഏയ്, നോ പ്രശ്നം, ഒരിക്കലും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു 3 ആഴമുള്ള ഒരു കുഴി കുഴിച്ചിട്ട് ഒരു മത്തങ്ങ, ഒരു ബീട്രൂട്ട്, ഒരു വെണ്ടക്ക, ഒരു തക്കാളി, ഒരു പാവക്ക, ഒരു പടവലം എന്നുള്ള സാധനങ്ങളെല്ലാം കൂടി അതിനകത്ത് വാരി വലിച്ചിടുക. എന്നിട്ട് മൂടി വെള്ളമൊഴിക്കുക. 1 ശേഷം അവിടെ ഒരു മരം വളരും. ഓഹോ, അതാണ് സാമ്പാർ മരം. അപ്പോൾ പിന്നെ നമുക്ക് സാമ്പാറിന്റെ കഷ്ണം പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. സാർ, ഒരു സംശയം കൂടി ചോദിച്ചോളൂ. സാറിന്റെ തലയ്ക്ക് പ്രാന്തുണ്ടോ? ഉണ്ടല്ലോ. ഇല്ല ഇല്ല, ആര് എന്നെ കളിയാക്കി നടത്തണ്ടി? നീ ആരാ? വാഗ്ദാനങ്ങൾ ഏറെ നൽകി പാവങ്ങൾക്ക് മോഹം നൽകി, കാശുള്ളോർക്ക് ലോണും നൽകി, സ്വന്തക്കാർക്ക് കുക്കർ നൽകി, ചൂടാറാത്ത പെട്ടി നൽകി, 1 വാർഡിൽ കോഴി നൽകി, 2 വാർഡിൽ ആടും നൽകി, പാർട്ടിക്കാർക്ക് ജോലി നൽകി, സൂപ്പർ തട്ടിപ്പാണി. വാഗ്ദാനങ്ങൾ ഏറെ നൽകി പാവങ്ങൾക്ക് മോഹം നൽകി, കാശുള്ളോർക്ക് ലോണും നൽകി, സ്വന്തക്കാർക്ക് കുക്കർ നൽകി, ചൂടാറാത്ത പെട്ടി നൽകി, 1 വാർഡിൽ കോഴി നൽകി, 2 വാർഡിൽ ആടും നൽകി, പാർട്ടിക്കാർക്ക് ജോലി നൽകി, സൂപ്പർ തട്ടിപ്പാണി. സൂത്രമാണി ഇത്, സൂപ്പർ തട്ടിപ്പാണി. കട്ടെടുത്ത കാശു മുഴുവൻ പങ്കുവയ്ക്കുവാനായി നിങ്ങൾ കണ്ണിൽ കണ്ടാൽ തമ്മിൽ തമ്മിൽ കല്ലായി. നിയമം കാക്കും പോലീസേമ പഞ്ചപുച്ഛമടക്കി നിന്ന് നേതാവിൻ്റെ പാദസേവകരായി മാറി. ഓട്ടും നോട്ടും ഓട്ടമിട്ട ആദർശക്കാരെ ലക്ഷ്യം മറന്നതെന്ത്? ഓട്ടും നോട്ടും ഓട്ടമിട്ട ആദർശക്കാരെ ലക്ഷ്യം മറന്നതെന്ത്? സ്വന്തം താല്പര്യം കാത്തു രക്ഷിക്കാൻ പണ്ട് പറഞ്ഞതും മറന്നില്ലേ? ഇത് സൂപ്പർ തട്ടിപ്പാണേ. തേങ്ങ ചതിക്കില്ല, തേങ്ങ വീണാരും മരിച്ചിട്ടില്ല. തെങ്ങ് ചതിക്കില്ല, തേങ്ങ ചതിക്കില്ല, തേങ്ങ വീണാരും മരിച്ചിട്ടില്ല. നിന്റെ അപ്പന്റെ തലയിൽ തേങ്ങ ഇവിടെ ആശുപത്രി കൊണ്ടേക്കണം, നിന്നോട് വേഗം ചെല്ലാൻ. കർത്താവേ ചതിച്ചോ? കർത്താവല്ല, തെങ്ങാണ് ചതിച്ചത്. എന്നിട്ട് നീ ആശുപത്രി പോണല്ലേ? ഞാൻ പോവാണ്. സുമാരോ, നിന്നെ ഞാൻ വലിയ കാശുകാരനായതുകൊണ്ട് പറയല്ല കേട്ടോ, കാശിന് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട, എന്നോടല്ല നിന്റെ ചേട്ടനോടും നിന്റെ അമ്മോടും.
അല്ല, പൂവന്റെ മുൻവശത്തെ പല്ല് പറഞ്ഞുപോയാ? പറഞ്ഞിട്ട് കഴിഞ്ഞ് വിഷമമില്ലായിരുന്നു. ഇത് പറയാണ്ടല്ലേ മോനെ പോയെ. ഇത്ര വർഷം കഷ്ടപ്പെട്ടു തീറ്റ എടുത്ത് വളർത്തി വലുതാക്കിയിട്ട് ഒരക്ഷരം മിണ്ടാണ്ട് പോയി കളഞ്ഞു. മറിയത്തേ ഒരു പോർക്ക്. പോർക്കില്ല, പോത്തേ ഉള്ളൂ. നിന്റെ കച്ചവന്റെ ചോദിച്ചില്ലല്ലോ. ഇതായി പേട്ടന്റെ മോളുടെ കല്യാണത്തിന് താൻ പോയില്ലേ? കമ്മ്യൂണിസ്റ്റ് ഹാളില് കല്യാണത്തിന് എന്താ പട്ടി പോവും? കമ്മ്യൂണിസ്റ്റുകളല്ല, കമ്മ്യൂണിറ്റി ഹാള്. എന്ത് ഇഷ്ട ആളായാലും ഞാൻ കോൺഗ്രസ് ആളാ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഞാനൊരു കുടിയനായി പോയല്ലോ എന്ന് ഓർത്തിട്ടാ നിരാശ. കാളിദാസൻ മരിച്ചു. എപ്പ? കണ്ണു മാമുനി മരിച്ചു. അതും പോയാ? വസുന്ധര മരിച്ചു. ദൈവമേ, പ്രിയംവദ മരിച്ചു. അയ്യോ, ശകുന്തള മാത്രം മരിച്ചില്ല. ഓ ഭാഗ്യം, അവളെങ്ങനെയും രക്ഷപ്പെട്ടല്ല. എന്റെ പൊന്നിയേട്ട, ഞാൻ ഒരു പാട്ട് പറഞ്ഞ. ഇനി നീ പാട്ട് പറഞ്ഞ നിന്നെ ഞാൻ കൊല്ലും. ഞാൻ ടെണ്ടി കുടിയന്മാരുടെ മുമ്പിൽ വെച്ച് നാറ്റിക്കല്ലേടി. എടോ മനുഷ്യ താരയുടെ വാശിക്ക് കുടിച്ച് കൊലക്കുടി എന്ന് അവസാനിക്കണോ? എടി ഒന്ന് മിണ്ടാതെ. കുപ്പിയും ഗ്ലാസും കിട്ടിയ കുട്ടികളും വീടൊന്നും വേണ്ടാന്നോ? കള്ളും കൊള്ളിയും വെട്ടി വിഴുങ്ങി അന്തിക്ക് ഷാപ്പിൽ ഉറക്കാണോ? കള്ള് കുപ്പിയും ഗ്ലാസും കിട്ടിയ കുട്ടികളും വീടൊന്നും വേണ്ടാന്നോ? കള്ളും കൊള്ളിയും വെട്ടി വിഴുങ്ങി അന്തിക്ക് ഷാപ്പിൽ ഉറക്കാണോ? നാട്ടാരുണ്ടടി നാണക്കേടടി കട്ടാലി ചാപ്പി കറി മിനുങ്ങാത്തോനായി തറ പുണ്യാളൻ. നാവൊതുക്കടി നാട്ടാരുണ്ടടി നാണക്കേടടി കട്ടാലി ചാപ്പി കറി മിനുങ്ങാത്തോനായി ആരാണ്ടി തറ പുണ്യാളൻ. ഷാപ്പിന് കവലിരിക്കുമ്പോ അയലത്തെ ചേട്ടൻ വന്ന് വീട്ടിൽ കവലിരുന്നാലോ? അരിവാള് ചാച്ചി മിനുക്കി നോക്കിയിരിക്കടി പെണ്ണേ നീ, നേരന്തൊക്കെ നേരത്ത് വന്ന വീശടി വട്ടടി പെണ്ണേ നീ. നേരത്തിന് വീട്ടിൽ വന്ന അരിവാളും വേണ്ട വടി വേണ്ട, വീട് നോക്കിയ കാച്ചിക്ക് പോണ്ട നാരോ പണ്ട് പറഞ്ഞില്ലേ? കുട്ടികളും വീടൊന്നും വേണ്ടാന്നോ? കള്ളും കൊള്ളിയും വെട്ടി വിഴുങ്ങി അന്തിക്ക് ഷാപ്പിൽ ഉറക്കാണോ? നാട്ടാരുണ്ടടി നാണക്കേടടി കട്ടാലി ഷാപ്പി കറി മിനുങ്ങാത്തോനായി ആരാണ്ടിത്തറ പുണ്യാളൻ. ആരാണ്ടിത്തറ പുണ്യാളൻ. ആരാണ്ടിത്തറ പുണ്യാളൻ. ആരാണ്ടിത്തറ പുണ്യാളൻ. ആരാണ്ടിത്തറ പുണ്യാളൻ. പ്രിയമുള്ളവരെ, ഇത്രയും നേരം എൻ്റെ കോമഡി പാട്ടുകൾ കേട്ടു. ഇനി അല്പം സീരിയസ് ആകാം. നിങ്ങളെ ബോധവന്മാരാക്കാനുള്ള അറിവ് എനിക്കില്ല. എങ്കിലും നമ്മളെല്ലാവരും ഒരു അമ്മ പറ്റ മക്കളാണ്, ഭാരതമാതാവിൻ്റെ മക്കൾ. നമ്മൾ തമ്മിൽ എന്തിനാ വെറുതെ വെട്ടിമരിക്കുന്നേ? ഇനിയുള്ള കാലമെങ്കിലും ഒരു പുതിയ ജീവിതത്തിലേക്ക് നമുക്ക് കാലുവയ്ക്കാം. എല്ലാം മറന്ന് ഒറ്റക്കെട്ടായി സഹോദരി സഹോദരന്മാരെ പോലെ 2000 ആണ്ടിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. എനിക്കൊന്നേ പറയാനുള്ളൂ, ഒരേ ഒരു ഇന്ത്യ. ലക്ഷ്യം മറന്ന മതഭ്രാന്തന്മാർ വിഷവിത്തു പാകി മണ്ണിൽ. ഇതിഹാസങ്ങളോതിയതെന്ത് മതസൂക്തങ്ങളോതിയതെന്ത് രക്തം ചിന്തി മതങ്ങൾ വളർത്താൻ ജാതി ഒരു മതം ഒരു ദൈവമോദിയ ഗുരുഭൂതന്മാരെവിടെ ഗുരുഭൂ
സത്യം സമത്വം സ്വാതന്ത്ര്യമോദിയ ഫക്കീറെവിടെ കണ്ടില്ല. രാഷ്ട്രീയത്തിൻ പേരു പറഞ്ഞ് തെരുവുകൾ ചോരക്കളമാക്കി അധികാര കൊതിയന്ധരാക്കി അറുകൊല താണ്ഡവമാടി സ്വന്തം സോദര വീണു പിടഞ്ഞു മരിച്ചാൽ നേടുവതെന്ത്? ഏതു ശാസ്ത്രം, ഏതു വേദം, ഏതു നീതി പഠിപ്പിച്ചു, ഏതു ഗുരുകുലമാണ്? 2000 ഈ മണ്ണും മനുഷ്യരും പാടെ നശിക്കുമെന്നാരു ചൊല്ലി ഗീതയിൽ കണ്ടു, ബൈബിളിൽ കണ്ടു, ഖുറാനിലും കണ്ടു. കലികാലം, കലികാലം. ഓം തത്സവിതു വരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാ. സത്യവും നീതിയും കൈവെടിയരുതൻ സോദരരെ.